നാടൊന്നാകെ തടങ്ങിപ്പോയൊരു കേസാണ് പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസ്. ഇതിൽ ഇന്ന് ആ യുവതിയുടെ രഹസ്യ മൊഴി രേഖപ്പെടുത്തിയെന്ന് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. കോഴിക്കോട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെയാണ് യുവതി മൊഴി രേഖപ്പെടുത്തിയത്. നടന്നത് വിവാഹ തട്ടിപ്പാണെന്നും പരാതിയിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും യുവതി ഇന്ന് മജിസ്ട്രേറ്റിന് മുന്നാകെ മൊഴിയിൽ പറഞ്ഞു. കേസിൽ നിർണായക നടപടിയാണ് ഇന്നുണ്ടായത്. പെൺകുട്ടിയുടെ രഹസ്യമൊഴി കോടതി രേഖപ്പെടുത്തി. പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ ACP സാജു കെ എബ്രഹാമിന്റെ ഹർജി പ്രകാരമാണ് കോടതി രഹസ്യമൊഴി രേഖപ്പെടുത്തിയത്. പറവൂരിൽ നിന്ന് രക്ഷിതാക്കൾക്കൊപ്പമെത്തിയ പെൺകുട്ടി 1.5 മണിക്കൂറോളം വിശദമായി മൊഴി നൽകി. വിവാഹ തട്ടിപ്പാണ് നടന്നതെന്നും ഒത്തുതീർപ്പിന് ശ്രമിക്കുന്നില്ലെന്നും പെൺകുട്ടിയുടെ പിതാവ് പ്രതികരിച്ചു. അന്വേഷണത്തിൽ തൃപ്തിയുണ്ടെന്നും നീതി കിട്ടുമെന്ന് ഉറപ്പുണ്ടെന്നും പിതാവ്. ഇപ്പോൾ ഉള്ള കേസ് അന്വേഷണം നല്ല ദിശയിലായി ആണ് പോകുന്നത്. അതിൽ കോഴിക്കോട് ACP കമ്മീഷണർ IG ഒക്കെ നല്ല രീതിയിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നതിൽ ഏറെ സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ ഗവൺമെൻറ്റും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നൊക്കെ വനിതാ കമ്മീഷൻ, യുവജന കമ്മീഷൻ ചെയർമാൻ ഇതൊക്കെ നല്ല രീതിയിലുള്ള നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. നീതിക്കായുള്ള പോരാട്ടത്തിന് പിന്തുണ നൽകിയ 24 നന്ദിയെന്ന് പിതാവ് പറഞ്ഞു. 24 പോലുള്ള ചാനലുകളാണ് ഈ വിഷയം പുറത്തേക്ക് കൊണ്ടുവന്നത്. നിങ്ങളോടുള്ള നന്ദിയും ഈ സന്ദർഭത്തിൽ ഞാൻ അറിയിക്കുകയാണ്. കേസിൽ നടപടി നേരിട്ട സീനിയർ CPO ശരത്ലാലിനെ പ്രതി ചേർക്കണമെന്നും പിതാവ് ആവശ്യപ്പെട്ടു. വിദേശത്തേക്ക് കടന്ന മുഖ്യപ്രതി രാഹുൽ P ഗോപാലിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. കേസ് ഒത്തുതീർപ്പാക്കാൻ രാഹുൽ പെൺകുട്ടിയുടെ അമ്മയുടെ നമ്പറിലേക്ക് നിരന്തരം വിളിക്കുന്നുണ്ട്. വിഷയത്തിൽ മാപ്പില്ലെന്നും ഇനി ഒരു പെൺകുട്ടിക്കും ഇത്തരം അനുഭവം ഇല്ലാതിരിക്കാൻ രാഹുലിനെ മാതൃകാപരമായി ശിക്ഷിക്കണമെന്നുമാണ് കുടുംബത്തിന്റെ ആവശ്യം. കോഴിക്കോട് നിന്ന് സമീർ സി മുഹമ്മദ്, 24. പൊതുജനം കഴുതയല്ല സാർ. ഈ പ്രതികരണ വേദിയുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് മധുവിന്റെ ഒരു യൂട്യൂബ് സന്ദേശം കൂടി ഞാൻ വായിക്കാം. അദ്ദേഹം പറയുന്നത്, ചാനലുകൾ മഴ വരുമ്പോൾ സർക്കാരിനെ കുറ്റം പറയും, എന്നാൽ വിവരദോഷികളായ നാട്ടുകാർ ഈ മാലിന്യം കൊണ്ട് ഓടകൾ മുഴുവൻ നിറയ്ക്കുമ്പോൾ അവരെ കൂടി കുറ്റം പറയണം. തീർച്ചയായിട്ടും നമ്മൾ കൂടി ശ്രമിച്ചാൽ മാത്രമേ നമുക്ക് ഈ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ കഴിയൂ. ഈ മധുവിൻ്റെ അഭിപ്രായത്തോട് ഞാൻ പൂർണ്ണമായും യോജിക്കുന്നില്ല എങ്കിൽ പോലും ഈ മാലിന്യ കൂമ്പാരം കൊണ്ട് നമ്മൾ ഇത്തരം സ്ഥലങ്ങളിലേക്ക് പുതുനിരത്തിലേക്കൊന്നും വലിച്ചെറിയരുത്. വെള്ളക്കെട്ട് നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും അങ്ങനെ വന്നാൽ.